സ്വാഗതം കാണാത്തതും കേൾക്കാത്തതും. ഒരു ചെങ്കോൽ കൈമാറ്റത്തോടെ ഇന്ത്യ ഹിന്ദുരാഷ്ട്രമായോ? ആയെന്ന് ചിലർ പ്രചരിപ്പിക്കുന്നു, ഭരണാധികാരികൾ അത് പറയില്ല, പറഞ്ഞിട്ടുമില്ല. ഭരണഘടന അറിയുന്നവരും അത് പറയില്ല. എന്തിന്? ഇന്ത്യ എന്നൊരു ഏകീകൃത ഹിന്ദുരാഷ്ട്രം മുമ്പ് ഉണ്ടായിരുന്നു എന്ന് ചരിത്രവും പറയില്ല. പണ്ട് ഭാരതമുണ്ടായിരുന്നു എന്ന് ചിലർ ആവേശത്താൽ പറഞ്ഞേക്കാം, പക്ഷേ അത് ഇന്നത്തെ സമ്പൂർണ്ണ ഇന്ത്യയല്ലായിരുന്നു. ഇന്നത്തെ ഇന്ത്യയിൽ മുമ്പ് ഉൾപ്പെട്ടിരുന്ന ഇതിഹാസ ബന്ധമുള്ള ഒരു പുരാതന സാമ്രാജ്യം. വേറെയും വിസ്തൃത സാമ്രാജ്യങ്ങൾ ഈ ഭൂവിഭാഗത്തിൽ പല കാലത്തായിട്ട് ഉണ്ടായിട്ടുണ്ട്. അവയൊന്നും ഇന്നുള്ള ഭൂമി ഭാരതം അല്ലേ അല്ല. വീണ്ടും പറയാം, സ്വാതന്ത്ര്യലബ്ധിക്കാലത്തെ 34 കോടി പേർ, രാജ്യവിഭജനത്തിന് മുമ്പുള്ള 40 കോടി ഇന്ത്യക്കാർ ഒന്നിച്ച് അധിവസിച്ചിരുന്ന ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ കരവേലയുടെ ഫലം തന്നെയാണ്. ബ്രിട്ടീഷുകാർ അതിർത്തി വരച്ച ബ്രിട്ടീഷ് ഇന്ത്യയിൽ എത്രയോ നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു. കണക്ക് വെച്ചാൽ 562. കാശ്മീരും മൈസൂരും ഹൈദരാബാദും സ്വതന്ത്രമായി നിന്നവ. ഇവയിൽ ഒന്നുപോലും ഇന്നത്തെ ഇന്ത്യ മുഴുവൻ്റെയും പ്രതിനിധിയോ പ്രതീകമോ ആയിരുന്നില്ല. നാട്ടുരാജ്യങ്ങളെ മുഴുവൻ ഇന്ത്യൻ യൂണിയനിൽ ഒന്നിപ്പിച്ചു നിർത്താൻ സർദാർ വല്ലഭായ് പട്ടേലിനെ പ്രാപ്തനാക്കിയ സൈനിക ശക്തി ജനറൽ കരിയപ്പയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ ഉജ്ജ്വല സേനയായി മാറിയ പട്ടാളം തന്നെ. ബ്രിട്ടീഷുകാർ രൂപപ്പെടുത്തിയതിൻ്റെ തുടർച്ച. ബ്രിട്ടീഷ് ഇന്ത്യ ഉണ്ടായില്ലെങ്കിൽ പഴയ 34 കോടിയുടെ പിൻഗാമികളായ 140 കോടിയോളം പേർ ഒന്നിച്ച് കഴിയുന്ന ഇന്നത്തെ ഇന്ത്യ ഈ വിധത്തിൽ ഉണ്ടാകുമായിരുന്നു? അമർത്യസെൻ സാങ്കല്പിക ചരിത്രത്തിൽ പറയുന്നത് പോലെ, ബ്രിട്ടീഷുകാർ വന്നില്ലെങ്കിലും ഇന്നാടിൻ്റെ വാതായനം ലോകത്തേക്ക് തുറന്നിരുന്നു എന്നും തുറക്കുമായിരുന്നു എന്നും സമ്മതിക്കുക. എന്നാൽ അതുകൊണ്ട് മാത്രം രാഷ്ട്രത്തിൻ്റെ ഭൗമരൂപം ഇങ്ങനെ ആകുമായിരുന്നു? ഈ ചോദ്യവും ഉത്തരവും ഒന്നും ബ്രിട്ടീഷ് സ്തുതിയല്ല. സൂചന ഇത് മാത്രം, ബ്രിട്ടൻ പിടിച്ചെടുത്ത ഹിന്ദുരാഷ്ട്രമല്ല ബ്രിട്ടീഷ് ഇന്ത്യ. അതുപോലെ ബ്രിട്ടൻ തിരിച്ചേൽപ്പിച്ച ഹിന്ദുരാഷ്ട്രവുമല്ല സ്വതന്ത്ര ഇന്ത്യ. ഏതെങ്കിലും ഹൈന്ദവാധിപതിക്ക് ബ്രിട്ടൻ ചെങ്കോൽ വഴി തിരികെ കൊടുത്തതല്ല സ്വതന്ത്ര ഇന്ത്യയെ. അവർ പരമാധികാരം തിരിച്ചേൽപ്പിച്ചത് പുതിയ ഇന്ത്യൻ ജനതയാണ്. അതിനാൽ ഇന്ത്യ ഭരണഘടനാപരമായി ഹിന്ദുരാഷ്ട്രമല്ല. ഭരണഘടന മാറാത്ത കാലത്തോളം ആകുകയുമില്ല. ബ്രിട്ടീഷുകാർ പ്രതീകമായി കൈമാറിയ അധികാര ദണ്ഡ് പുതിയ പാർലമെൻ്റ് മന്ദിരത്തിൽ പ്രധാനമന്ത്രി സ്ഥാപിച്ചെങ്കിൽ അതൊരു നല്ല സ്മരണ മാത്രം. അതിലുപരി അത് പുതിയ അധികാര സ്ഥാപനമോ മഹിമ വീണ്ടെടുക്കലോ ആണെന്ന് കരുതിയാൽ തെറ്റി. ആവേശമാകാം, അബദ്ധമാകരുത്. ആ ദണ്ഡ് പാർലമെൻറ്റിലെ ജനപ്രതിനിധി സഭയുടെ അധികാരമാണ് വെളിപ്പെടുത്തുന്നത്. ലോക്സഭയെയും പ്രതിപക്ഷത്തെയും MPമാരെയും മറ്റേതൊരു ഇന്ത്യൻ ഭരണാധികാരിയേക്കാളും ഏറെ മാനിച്ച ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പരമാധികാര മഹിമയ്ക്ക് ഗ്ലാനി വരുത്തിയെന്ന് പറഞ്ഞാൽ എത്ര ബാലിശം. സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമാണെങ്കിലും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ മുഴുവൻ പ്രദേശങ്ങളെയും കീഴ്പ്പെടുത്തി ബ്രിട്ടീഷുകാർ ഒന്നിപ്പിച്ചതിൻ്റെ ഫലമാണ് ഇന്നത്തെ ഭൗമ ഇന്ത്യ. അത് മതാധിഷ്ഠിതമായ ഒന്നിപ്പിക്കലല്ല. വൈദിക സമൂഹത്തിനും ക്ഷത്രിയർക്കും മാത്രം ആധിപത്യവുമുള്ള സമൂഹക്രമത്തെ ദക്ഷിണേന്ത്യയിലെ ദ്രാവിഡരും നിരവധി അധസ്ഥിതരും അടക്കമുള്ള വംശജാതി വിഭാഗങ്ങൾ ഏക മനസ്സായി സ്വീകരിച്ചു എന്ന് ഏത് ചരിത്രമാണ് പറയുന്നത്? ഇതിഹാസങ്ങളുടെ സ്വാധീനം അവരിലുമുണ്ട് എന്നത് അധികൃതരും അധസ്ഥിതരുമായ നിരവധി ജനവിഭാഗങ്ങൾ ഹിന്ദുരാഷ്ട്ര പ്രേമികളാണെന്നതിൻ്റെ തെളിവല്ല. രാജകീയ ചെങ്കോളല്ലാത്ത അധികാര ദണ്ഡ് സ്ഥാപിച്ച ചടങ്ങുകൊണ്ട് ഭാരതം ഹിന്ദുരാഷ്ട്രമായിട്ടില്ല. മറിച്ച് വല്ലവരും പറയുന്നതും വാദിക്കുന്നതും പല കാരണങ്ങളാലാകാം. അന്ധമായ വിദ്വേഷങ്ങളുടെയും വിരോധങ്ങളുടെയും പ്രകടനം, അല്ലെങ്കിൽ മുൻവിധിയെങ്കിലും ഇന്നത്തെ സാഹചര്യത്തിൽ ജനസാമാന്യത്തിന് സ്വസ്ഥത നൽകുന്ന ഒരു ചിന്തയുണ്ട്.
ഇന്ത്യ ഹിന്ദുരാഷ്ട്രമല്ലെങ്കിലും ഹൈന്ദവ ഭൂരിപക്ഷ രാഷ്ട്രമാണ് എന്നത്. എന്താണ് ഇതിൻ്റെ വ്യത്യാസം? ഹിന്ദുമത വിശ്വാസവും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിർബന്ധിതമാക്കുകയും അവ അവലംബിക്കാത്തവരോടും ഇതര മതവിഭാഗങ്ങളോടും വിവേചനം കാട്ടുകയും ചെയ്യുന്ന നിയമവാഴ്ചയാണ് ഹിന്ദുരാഷ്ട്രം എന്നതുകൊണ്ട് സാധാരണക്കാർ മനസ്സിലാക്കുക. അങ്ങനെയൊന്നിനെ ആ സേതു ഹിമാചലം ഹൈന്ദവ സമൂഹം പോലും ഒറ്റക്കെട്ടായി പിന്തുണയ്ക്കുന്നില്ല എന്നതാണ് വസ്തുത. അതാണ് ഹിന്ദുത്വവാദികളല്ലാത്ത ഹൈന്ദവ ഭൂരിപക്ഷത്തിൻ്റെ നിലപാട്. അതുതന്നെയാണ് ഇന്ത്യ ഹൈന്ദവ ഭൂരിപക്ഷ രാജ്യമായിരിക്കുന്നതിൽ ഇതര സമൂഹങ്ങൾക്കുള്ള ആശ്വാസത്തിൻ്റെ വക. ജനസംഖ്യയിൽ അല്പമൊന്നു ഉയർന്നാൽ സ്വന്തം മതനിയമം രാജ്യമെമ്പാടും നടപ്പാക്കാൻ ഇറങ്ങി പുറപ്പെടുന്ന ഇസ്ലാമികവാദികളുടെ പ്രവണത ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. പക്ഷേ മണിപ്പൂരും മധ്യപ്രദേശും മറ്റു പലയിടങ്ങളിലും നൽകുന്ന ചിത്രം ഹിന്ദുരാഷ്ട്രമെന്ന ചിലരുടെ ഉച്ചാരണത്തെ പോലും ഭയാജനകമാക്കുന്നു. മണിപ്പൂരിലെ മുഖ്യമന്ത്രി തന്നെ ഒരു വംശവിഭാഗത്തെ തീവ്രവാദികളെന്ന് വിളിച്ച് അവരുടെ ഉന്മൂലനത്തെ ശരിവെച്ചത് രാജ്യം കണ്ടു. അതിനെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി തിരുത്തിയതും ഇസ്ലാമിക രാഷ്ട്ര നിർമ്മാണമെന്ന വലിയ വിപത്തിനെ ഭയപ്പെടുന്നവർക്കും മണിപ്പൂർ മുഖ്യനെയും കൂട്ടരെയും പോലുള്ളവർ ഭീതികാരികൾ തന്നെയാണ്. രാജ്യം ഭരിക്കുന്ന കക്ഷിയുടെ പല ഉപവിഭാഗം നേതാക്കളും സഹയാത്രികരും പിന്തുണക്കാരും അങ്ങനെയായാലും വിശാല ഹൈന്ദവ സമൂഹത്തിൽ ആ ചിന്ത വേരുറയ്ക്കുമോ? ഇല്ലെന്ന ആശ്വാസമാണ് ഇതര വിഭാഗങ്ങൾക്ക് ഇപ്പോഴുള്ളത്. 26 നൂറ്റാണ്ട് പഴക്കമുള്ള ഒരു മുന്നറിയിപ്പ്. താനിടാത്ത മുട്ടയ്ക്ക് അടയിരിക്കുന്ന തിത്തിരിപ്പക്ഷി പോലെയാണ് അന്യായമായി സമ്പത്ത് സമ്പാദിക്കുന്നവൻ. ജീവിതമധ്യത്തിൽ അത് അവന് പിരിയും. അവസാനം അവൻ വിഡ്ഢിയാവുകയും ചെയ്യും. ജർമ്മിയ പ്രവാചകൻ ഇത് പറഞ്ഞ കാലത്തേക്കാൾ എത്രയോ പുരോഗമിച്ചു മനുഷ്യകുലം. പക്ഷെ ഇന്നും പണാസക്തിയാൽ ജീവിതമധ്യത്തിൽ വിഡ്ഢികളാകുകയാണ് നിരവധി പേർ. അത്തരം രണ്ടു പേരുടെ അനുഭവം കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളം വായിച്ചു. കൈക്കൂലിക്ക് പിടിയിലായ രണ്ട് ഉദ്യോഗസ്ഥർ, വില്ലേജ് അസിസ്റ്റൻറ്റും ജില്ലാ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറും. എത്ര കണ്ടാലും കൊണ്ടാലും ഈ തിന്മ നശിപ്പിക്കേണ്ടതെന്ന് വിശുദ്ധ ഗ്രന്ഥം കൽപ്പിക്കുന്ന ദ്രവ്യാസക്തി എന്ന വിഗ്രഹാരാധന മനുഷ്യർ കൈവിടില്ല എന്നാണോ? അതിൻ്റെ പ്രയോഗരൂപങ്ങളായ കൈക്കൂലിയും അഴിമതിയും മനുഷ്യർ ഒരിക്കലും ഉപേക്ഷിക്കില്ലെന്നാണോ? മതമതേതര ധർമ്മശാസനങ്ങളിലെല്ലാം വിലക്കുന്നതാണ് ഈ തിന്മകൾ. എന്നിട്ടും ലജ്ജയില്ലാതെ കൈനീട്ടി ജനത്തോട് പണം വാങ്ങി കുടുംബത്തെ സമ്പന്നമാക്കാൻ ശ്രമിക്കുന്ന പൊതുസേവകർ, ചാക്കുനിറയെ കൈക്കൂലിപ്പണം സ്വരൂപിച്ച വില്ലേജ് അസിസ്റ്റൻ്റ് താൻ അടയിരുന്നത് താൻ ഇടാത്ത മുട്ടയ്ക്കാണെന്ന് തിരിച്ചറിഞ്ഞോ ഇപ്പോഴെങ്കിലും? അതിനേക്കാൾ ലജ്ജാകരമായ അവസ്ഥയിലല്ലേ ജില്ലാതല ഉദ്യോഗസ്ഥൻ ചെന്നു വീണത്? സ്ഥലമാറ്റത്തിന് മണിക്കൂറുകൾക്ക് മുൻപ് കൈക്കൂലിക്കെണിയിൽ സ്വയം വീണുകൊടുത്ത ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറുടെ വിഡ്ഢിത്തം. ഉയർന്ന പദവിയുടെ സാധ്യത മുന്നിലെത്തിയപ്പോഴും കൈ തുറന്നു പിടിച്ചു പോകാൻ അനുവദിക്കാത്ത കൈക്കൂലിശീലം. പോകുന്ന പോക്കിലും കിട്ടാവുന്നത് കൈക്കലാക്കാൻ ആർത്തി കൊണ്ട മനസ്സ്. അത് വരുത്തി വെച്ച ദുരന്തമോർത്താൽ ആർക്കും ദുഃഖം തോന്നും. തകർത്തു കളഞ്ഞത് മക്കൾക്കും കുടുംബത്തിനാകെയും അഭിമാനകരമായി ഉന്നത പദവിയിൽ സേവനം ചെയ്യാനുള്ള അവസരവും സമ്പുഷ്ടമായ ജീവിത തുടർച്ചയും. കേവലം 10,000 രൂപയ്ക്ക് വേണ്ടി കുടുംബത്തെയാകെ മക്കളെയാകെ അപമാനക്കയത്തിലേക്ക് തള്ളിവിട്ട ധനാസക്തി. കേവലം 10,000 രൂപ എന്ന് പറയുന്നതാവില്ല ശരി. പലപ്പോഴും തഴമ്പിച്ചു പോയ കൈക്കൂലിക്കൊതിയുടെ ഫലമാണ് ഇത്തരം അനുഭവമെന്നാണ് കണ്ടിട്ടുള്ളത്. ചിലർ ആദ്യ തവണ തന്നെ പെട്ടുപോയെന്നും വരാം. വിശുദ്ധ ഗ്രന്ഥവചനം എത്രയോ കൃത്യമായിട്ടാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അന്യായമായി നേടിയ സമ്പത്ത് ജീവിതമധ്യത്തിൽ പിരിയുകയും ഒടുവിൽ ആൾ വിഡ്ഢിയാവുകയും ചെയ്യും എന്ന അവസ്ഥ. വില്ലേജ് അസിസ്റ്റൻ്റ് കുടുങ്ങിയതിൻ്റെ ചൂടാറ് മുമ്പ് തന്നെ മറ്റൊരു ഉദ്യോഗസ്ഥൻ കുടുങ്ങിയെങ്കിൽ കൈക്കൂലി മോഹത്തിൻ്റെ പിടുത്തം
എത്ര ശക്തമെന്ന് വ്യക്തമല്ലേ? സ്ഥലമാറ്റത്തിൻ്റെ തൊട്ട് മുമ്പ് പോലും കൈക്കൂലി വാങ്ങാൻ അറയ്ക്കാത്ത മനോനില. ഒരാൾ കൈക്കൂലി കേസിൽ പിടിയിലായത് മറ്റുദ്യോഗസ്ഥരെ അല്പം പോലും നടുക്കിയിട്ടില്ല എന്നല്ലേ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറുടെ കേസിൽ കാണുന്നത്? കഴിഞ്ഞ ഒരു പക്ഷത്തിൽ കേസിലകപ്പെട്ട ഈ രണ്ടുപേരിൽ ഒതുങ്ങുന്നതല്ല ഈ തിന്മ. വിദ്യാർത്ഥിയോട് കൈക്കൂലി വാങ്ങി ജോലിയും മാനവും ജീവിത സ്വസ്ഥതയും കളഞ്ഞു കുളിച്ച MG യൂണിവേഴ്സിറ്റി ഉദ്യോഗസ്ഥയെ മറക്കാൻ കാലമായോ? കൈക്കൂലിക്കെതിരായ തിരുവചനം ഒരിക്കലെങ്കിലും കേട്ടിട്ടുണ്ടാകാം ആ ഉദ്യോഗസ്ഥ. അവരും ദ്രവ്യാസക്തിയുടെ വിഗ്രഹാരാധനയിൽ കുടുങ്ങി. ഈ മൂന്ന് പേരല്ല, 3000 അതിലേറെ ആളുകൾ ഇതേ തെറ്റു ചെയ്യുന്നവരാണ്. ജനങ്ങളെ പിഴിയുന്നവർ, പിടിക്കപ്പെട്ടവരുടെ എത്രയോ മടങ്ങു വരും പിടിക്കപ്പെടാത്തവർ. നിങ്ങളോട് ആജ്ഞാപിച്ചിട്ടുള്ളതിൽ കൂടുതൽ ഈടാക്കരുത് എന്ന സ്നാപക യോഹന്നാന്റെ വാക്കുകൾ ഇക്കാലത്ത് ചെക്ക് പോസ്റ്റുകളിൽ ജോലി ചെയ്യുന്നവരോടും സെയിൽസ് ടാക്സ് റവന്യൂ തദ്ദേശഭരണ ഉദ്യോഗസ്ഥരോടും വിവിധ വകുപ്പുകളിൽ ജോലി ചെയ്യുന്നവരോടും എല്ലാമുള്ള ധാർമ്മിക നിർദ്ദേശം തന്നെയല്ലേ? സേനാ സ്വഭാവത്തിൽ ജോലി ചെയ്യുന്നവരോട് അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തരുത്, വ്യാജമായ കുറ്റാരോപണവും അരുത്, വേതനം കൊണ്ട് തൃപ്തിപ്പെടണം എന്ന്. പോലീസിലും ഗതാഗത വകുപ്പിലും എക്സൈസിലും വനംവകുപ്പിലും സൈന്യത്തിലും എല്ലാമുള്ള ഉദ്യോഗസ്ഥർക്ക് ബാധകമല്ലേ ഈ ദൈവകൽപ്പന? സ്നാപക യോഹന്നാനേക്കാളും ജെറേമിയേക്കാളും എത്രയോ മുമ്പെയാണ് പഴയ ഉടമ്പടിയിലെ നിയമാവർത്തനകാരൻ, നിന്റെ വിധികൾ നീതിവിരുദ്ധമായിരിക്കരുത്, നീ പക്ഷപാതം കാട്ടുകയോ കൈക്കൂലി വാങ്ങുകയോ അരുത്. എന്തെന്നാൽ കൈക്കൂലി ജ്ഞാനിയെ അന്ധനാക്കുകയും നീതി നിഷേധിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് നിർദ്ദേശിച്ചത്. അതേപോലെ തന്നെ നമ്മുടെ ഉദ്യോഗസ്ഥരിൽ അനേകർ കൈക്കൂലി ഭ്രമത്താൽ അന്ധരായി പോയിരിക്കുന്നു. കൈക്കൂലി അവകാശമെന്ന് കരുതുകയും പിടിച്ചു വാങ്ങുകയും ചെയ്യുന്നു. കൊടുക്കാത്തവരെ കഷ്ടപ്പെടുത്തുന്നു. ഗതിയില്ലാത്തവരുടെ അന്നത്തിൽ നിന്ന് പോലും കവരുന്നു. വഴങ്ങാത്തവർക്കെതിരെ കള്ളക്കേസെടുക്കുകയും കഠിനമായി ദ്രോഹിക്കുകയും ചെയ്യുന്നു. ഇതിനെല്ലാം അവസരമൊരുക്കുന്നത് രാഷ്ട്രീയ അധികാര സമ്പ്രദായം തന്നെയാണ്. ഉദ്യോഗസ്ഥരുടെ വ്യക്തിഗത അഴിമതിക്ക് തണൽ രാഷ്ട്രീയ അധികാര കേന്ദ്രങ്ങളുടെ അഴിമതി. ശതകോടികൾ വരെ കൈക്കലാക്കുന്നതാണ് രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ അഴിമതി. അവർക്കൊപ്പം നിന്ന് അതേ മട്ടിൽ അഴിമതി പണം സ്വരൂപിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥർ, അവർക്ക് കീഴിലെ ഉദ്യോഗസ്ഥ നിരയിലുള്ളവർ സാധാരണക്കാരെ കുത്തിപ്പിഴിഞ്ഞ് കൈക്കൂലി പണം വാങ്ങിക്കൂട്ടുന്നതിൽ എന്തത്ഭുതം? രാഷ്ട്രീയ ബന്ധമുള്ള യൂണിയനുകളുടെ പിന്തുണയും സംരക്ഷണവും ഉണ്ടെന്നതാണ് അഴിമതി വ്യാപകമായി നിലനിൽക്കാൻ കാരണം. അതിനിടയിലും ചിലർ കുടുങ്ങിപ്പോകുന്നു എന്നു മാത്രം. അത്തരം കേസുകൾ അന്വേഷിക്കുന്ന ചിലരെങ്കിലും കൈക്കൂലി ശീലം തീണ്ടിയവരാകുമ്പോൾ കേസുകളുടെ പരിണാമത്തെ പോലും സംശയിക്കേണ്ടി വരുന്നു. രാഷ്ട്രീയ അഴിമതിക്ക് അന്ത്യം വരാതെ ഉദ്യോഗസ്ഥ അഴിമതിയെ വിരട്ടാൻ പോലും സാധ്യമല്ല. വിരലിൽ എണ്ണാവുന്ന ചിലർ കുടുങ്ങും, അവർ മാത്രം. അഴിമതിയും കൈക്കൂലിയും പിന്നെയും സർക്കാർ ഓഫീസുകളിൽ ഭരണം നടത്തും. പക്ഷെ ജനങ്ങളുടെ ശാപം വാങ്ങിക്കൂട്ടിയുള്ള ഒരു സമ്പാദ്യവും ജീവിതകാലം മുഴുവൻ സന്തോഷം തരാൻ ഒപ്പമുണ്ടാകില്ല. ഗൾഫ് പണത്തിൻ്റെ ആഡംബരമാണ് ഒരു തലമുറയെ വഴി തെറ്റിച്ചതെന്ന് മുമ്പ് പറഞ്ഞവരുണ്ട്. അതിനേക്കാൾ മാരകമായി കേരളത്തെ ബാധിച്ചത് കൈക്കൂലിയും അഴിമതി പണവും സമ്പാദിച്ച ഉദ്യോഗസ്ഥ നിരയുടെ തിന്മയാണെന്ന സത്യം സ്വന്തം ഉള്ളിലേക്ക് നോക്കിയാൽ ഇന്നാട്ടിലെ നിരവധി പേർക്ക് മനസ്സിലാകും. കൈക്കൂലി പണം കൊണ്ട് തിന്നും കുടിച്ചും മതിച്ചിട്ടും കുടുംബത്തെ കൊഴുപ്പിച്ചിട്ടും സന്തോഷവും സമാധാനവും അറിയാതെ പോകുന്നവർക്ക്. കാണാത്തതും കേൾക്കാത്തതും അടുത്ത ആഴ്ച ഇതേ സമയം.